സരിക ചോറ് കൊണ്ടുവന്നിട്ടില്ല എന്നല്ലേ അമ്മ ചോദിച്ചുള്ളൂ. അതിലെന്താ കുഴപ്പം? ആ കൂട്ടുകാരിയാണെന്നല്ലേ ഉള്ളൂ, വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ലല്ലോ. ഒരന്യ വീട്ടിലേക്ക് പോകുമ്പോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടേണ്ടത് ഇവളുടെ അമ്മയുടെ കടമയാ. ഒരു നേരത്തെ ആഹാരം അന്യ വീട്ടിൽ നിന്ന് കിട്ടിയ അത്രയും ലാഭം. അങ്ങനെയും ചിലരുണ്ടേ. ഇവിടുന്ന് സൂര്യമോളോ അപ്പുണ്ണിയോ മറ്റൊരു വീട്ടിലേക്ക് കമ്പയിൻസ് അടിക്ക് പോയാ നമ്മൾ ചോറ് കെട്ടി കൊടുത്തേക്കല്ലേ വിജയേട്ടാ? അങ്ങനെയല്ലേ വേണ്ടത്? എടീ, നീ ഒരു ടീച്ചറല്ലേടി നാണം കെട്ടവളെ. ഒരു കുട്ടി വിശന്നിരിക്കുന്ന കണ്ട കൂടെ വിളിച്ചോണ്ട് പോയി സ്വന്തം ചോറെടുത്ത് കഴിപ്പിക്കാൻ കടപ്പെട്ടവളല്ലേ നീ? നിന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ഇത്? ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചോറ് വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുന്നതിന് പകരം നീയും നിന്റെ അമ്മയും കൂടി ഇത്തിരി ചോറിന് കണക്ക് പറയുന്നു. സോറി മോളെ, മോളിതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു നാണക്കേടും ഇല്ലെങ്കിൽ അവരെ തൊല്ലിക്കെട്ടിയ എന്റെ ഈ ചെവി കൂടെ കേട്ട് ദാ ഈ ചെവി കൂടെ ഇറങ്ങിപ്പോവും എന്ത് കേട്ടാലും. അവൾക്ക് ഊണ് വിളമ്പി കൊടുക്കടി. അത് ഞങ്ങളുടെ വീട്ടിലെ കാറിന്റെ സൗണ്ടാണല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. ദേശം വഴി ചുറ്റിപ്പോയി. രാവിലെ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയതല്ലേ, എന്നിട്ട് വഴി തെറ്റിയോ? പറ്റിപ്പോയി. ഞാൻ കുറുമ്പോട്ട് പോയിട്ട് തിരിച്ചു വന്നതാ. ശരി, വൈകുന്നേരം വന്നാ മതി. ഞാൻ പോയിക്കോട്ടെ. അതല്ലേ പറഞ്ഞേ. ശരി. വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാ ഡ്രൈവറിന്റെ കയ്യില്. എനിക്കുള്ള ഊണ് ഇത് ഫിഷ് ഫ്രൈ. ഇത് ഓംലെറ്റ്. ഇത് അവിയല്. എല്ലാം ഇഷ്ടം പോലെ കൊടുത്തയച്ചിട്ടുണ്ട്. എന്റെ അമ്മ അങ്ങനെയാ, എല്ലാവർക്കും കുറേശ്ശെ ഷെയർ ചെയ്യാനുള്ളത് കൂടി കൊടുത്തയക്കും.